എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. വളരെ വേദനയോടെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അല്ലെ, പക്ഷേ ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഒരു പ്രധാന കാരണമുണ്ട്. അതിതാണ്, നമ്മുടെ ഈ ഒരു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തം അപ്രതീക്ഷിതമായിട്ട് നമ്മളെ പിടികൂടിയിരിക്കുന്നു, കോവിഡ് എന്ന ഈ ഒരു മഹാവ്യാധി. അത് വന്നതിന് ശേഷം നമ്മുടെ എല്ലാ മേഖലയും നിശ്ചലമായൊരവസ്ഥയായിരുന്നു, നമ്മൾ കണ്ടതാണ്. ഒരു 2-3 മാസം പിന്നിട്ടപ്പോൾ ഏറെക്കുറെ പല മേഖലകളും പുനഃപ്രവർത്തനം ആരംഭിച്ചു. അതിൽ നമ്മൾ വളരെയധികം സന്തോഷവാന്മാരാണ്. കോവിഡിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും പല മേഖലകളും ഇപ്പോൾ വീണ്ടും പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും പഴയ അവസ്ഥയിൽ തന്നെ തുടരുന്നൊരു മേഖലയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സമാന്തര വിദ്യാഭ്യാസ മേഖല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരുടെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ട്യൂഷൻ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അധ്യാപകരുടെ കാര്യം, അവരുടെ കാര്യം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അവരിൽ പലരും ഈ ജോലിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് വരുന്നത് അധ്യാപക വൃത്തി എന്ന ജോലിയോട് അമിതമായ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം തുലവും തുച്ഛമാണെങ്കിലും തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ആത്മാർത്ഥതയോടെയും അർപ്പണ മനോഭാവത്തോടെയും പഠിപ്പിക്കുന്നു അവർ. അവരുടെ ആ ഒരു സേവനം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല, സ്കൂളുകളായാലും ട്യൂട്ടോറിയൽ കോളേജുകളായാലും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. എങ്കിൽ കൂടിയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ അധ്യാപകർ തന്നെയാണ്. പക്ഷേ അതിനവർക്ക് ഒരു വരുമാനം ഇല്ലെന്നുള്ളതാണ്, അതിനവർക്ക് പ്രതിഫലമായിട്ട് ഒരു വരുമാനം കിട്ടുന്നില്ല. എങ്കിൽ കൂടി അവർ സകല ബുദ്ധിമുട്ടുകളും സഹിച്ച് എല്ലാ സ്ഥാപനങ്ങളിലെയും അധ്യാപകർ ക്ലാസ്സുകളെടുത്ത് അയക്കുന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് അല്ലേ, ക്ലാസ്സുകൾ എടുക്കാനായിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാനും അവർക്ക് പൈസയില്ല, അതിനു പോലുമുള്ള പൈസ അവർക്ക് കിട്ടുന്നില്ല, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? മറ്റു പല ജോലിക്കും പോകാമെന്ന് വെച്ചാൽ പലരും മുതിർന്ന പ്രായം ചെന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്കതിനുള്ള ശേഷിയില്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷേ മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയാം. ഒരു അധ്യാപക ജോലിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ അത് തന്നെയായിരിക്കാം കാരണം മറ്റ് പല ജോലിക്കും പോകാൻ അവർ മടിക്കുന്നത്. പക്ഷേ സൈ കെട്ടാൽ ഇനി അവർ അങ്ങനെയുള്ള ജോലിക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രത്തോളം അവരുടെ ജീവിതം ദാരിദ്ര്യാവസ്ഥയിലായി കഴിഞ്ഞു. അപ്പോൾ ആ അധ്യാപകരെല്ലാം തന്നെ കഴിഞ്ഞ 3-4 മാസമായിട്ട് യാതൊരു വരുമാനവും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. സർക്കാർ അല്ലെങ്കിൽ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന അരിയും പയറും വെച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്ന എത്രയോ അധ്യാപകരെ എനിക്കറിയാം. ഞാൻ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിന് മുട്ട വാങ്ങിക്കൊടുക്കാൻ നിവർത്തിയില്ലാതെ അല്ലെങ്കിൽ വീട്ടിലേക്ക് മീൻ മേടിക്കാൻ നിവർത്തിയില്ലാതെ ഇരിക്കുന്ന അധ്യാപകരുണ്ട്. അവർ പറയുന്ന വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് സഹിക്കു വയ്യാതെയാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഒരു അധ്യാപകൻ പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും 2 ആഴ്ചയിലൊരിക്കലാണ് ഞാനൊരു മുട്ട മേടിച്ച് കൊടുക്കുന്നത്. എനിക്കതിനു പോലും നിവർത്തിയില്ല. മറ്റ് പല ജോലികൾക്കും പോകാൻ അവർ തയ്യാറാണ്. അവസരങ്ങളില്ലാത്തതാണ് അവരുടെ പ്രധാന കാര്യം. MA BEd അല്ലെങ്കിൽ MSc ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഈ ഒരു ജീവിക്കാൻ വേണ്ടി ഈ ഒരു മേഖലയെ ആശ്രയിച്ചാണ് അവർ ഇത്രയും നാൾ നിന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു മേഖലയെ പലരും അവഗണിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംഘടിക്കാനോ ഒന്നിനും അവർക്ക് ഇപ്പോൾ ശേഷിയില്ല. പലരും പലരുടെയും ജീവിതം പട്ടിണിയിൽ, മുഴു പട്ടിണിയിലാണ്. ഒന്നും വാങ്ങാനുള്ള ഒരു അവസ്ഥ പോലും അവർക്കിപ്പോൾ ഇല്ല. ഈ പറയുമ്പോൾ നിങ്ങൾ കരുതും ഇതിനേക്കാൾ ദുരിതപൂർണമായിട്ട് ജീവിക്കുന്നവരില്ലേ? ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇതിനേക്കാളും ദുരിതപൂർണമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു മഹാമാരിക്കാലത്ത് ഒന്നും ചെയ്യാനില്ലാതെ അല്ലെങ്കിൽ ഒരു വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ഒരു അധ്യാപക സമൂഹത്തെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അവർ ഇത്രയും നാൾ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യ പറഞ്ഞുകൊടുത്ത്, അറിവ് പറഞ്ഞുകൊടുത്ത് സമൂഹത്തിൽ നല്ല പൗരന്മാരായിട്ട് വാർത്തെടുക്കുന്നതിൽ മറ്റ് സ്കൂളുകളിലെ അധ്യാപകരെ പോലെ തന്നെ സുസ്ഥിരമായ നിസ്വാർത്ഥമായ സേവനം വഹിച്ചവരാണ് അവരും. ഇപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ ഉള്ള മാനക്കേട് കാരണം, തുറന്ന് പറയാനുള്ള മടി കാരണം പലരും തങ്ങളുടെ വിഷമങ്ങൾ ഉള്ളിൽ തന്നെ ഒതുക്കുകയാണ്. എനിക്ക് ഒരു നേരത്തെ ആഹാരമില്ല എന്നവർ പറയുന്നില്ല. ഇപ്പം പരസ്പരം പറയുന്നുണ്ടായിരിക്കാം അവർ, ഒരുപക്ഷെ ആ ഒരു ഫീൽഡിലുള്ളവർ തമ്മിൽ പരസ്പരം പറയുന്നുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപക്ഷെ ഒരു സംഘടന ഉണ്ടാവില്ല.
ഉണ്ടായാൽ തന്നെ പലരിലും ആ ഒരു സംഘടനയുടെ വിവരം എത്തുന്നില്ല. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവർ അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, ഈ സമാന്തര മേഖല വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ച് പിന്നെ ഉയരങ്ങളിലെത്തിയ പല വ്യക്തികളെയും നമ്മുടെ ഭരണമേഖലയിൽ പോലും അത്തരക്കാരുണ്ട്, കഴിവുള്ളവർ. അവർ പോലും ഇത്തരക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മളാരും കേൾക്കുന്നില്ല. ഒരു പക്ഷേ ഞാൻ കേട്ടിട്ടില്ല, ഒരു പക്ഷേ നിങ്ങളിൽ കേൾക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ അവർ പോലും ഇത്തരക്കാർക്ക് വേണ്ടി ഒന്ന് ശബ്ദം ഉയർത്തുന്നത്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരെയും കൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളാരും കേൾക്കുന്നില്ല. സ്വന്തം സമയവും അധ്വാനവും ലാഭേച്ഛയില്ലാതെ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കായി സമർപ്പിക്കുന്ന ഓരോ അധ്യാപകരും സമൂഹത്തിന് മറ്റുള്ളവരെ പോലെ തന്നെ വിലപ്പെട്ടവരാണ്. അവരുടെ ആ അധ്വാനം, അവരുടെ ആത്മാർത്ഥത നമുക്ക് കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. അവർക്ക് ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുന്നു. വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലെത്തിക്കാനും അവരുടെ സൽസ്വഭാവ രൂപീകരണത്തിനായിട്ടും അധ്യാപകർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അത് ഒരിക്കലും മറക്കാവുന്നതല്ല. എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും ജോലി തേടി പെട്രോൾ പമ്പുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കണ്ടേ? കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിവർത്തിയില്ല, നല്ല ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ല. മക്കൾ കരയുമ്പോൾ അവർക്ക് അവർ പറയുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. പലരും ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഇതൊന്നും വേണമെന്ന് അവർക്ക് പറയുന്നില്ല, പക്ഷേ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകണം. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല. ഒരു മാധ്യമങ്ങളിലും ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലും അവരുടെ പ്രശ്നങ്ങൾ ആരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അവർക്കും ജീവിക്കണം, മാന്യമായിട്ട് ജീവിക്കണം. അവർ പഠിപ്പിക്കാൻ തയ്യാറാണ്, ഓൺലൈൻ വഴിയോ എന്ത് വഴിയോ അവർ തയ്യാറാണ്, അവരത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനവർക്ക് കുറച്ചെങ്കിലും ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ ആയിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ ഒരു സാഹചര്യം പിടിച്ചു നിർത്താൻ കഴിയും. അപ്പോൾ എനിക്ക് നമ്മുടെ സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഇത്തരം സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. അവരെ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കുക. ഇത്രയും നാൾ ഞാൻ ഉൾപ്പെടെ നിങ്ങളെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളുൾപ്പെടെ നിങ്ങളെയും എൻ്റെയും മക്കളുൾപ്പെടെ സമൂഹത്തിലെ ഒരുപാട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്ത് മാർഗദീപങ്ങളായവരാണവർ, നേർവഴിക്ക് നയിച്ചവരാണവർ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. കണ്ടില്ലെന്ന് നടിച്ചു കളയരുത്. നാളെ അവരിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്താൽ നമുക്ക് വിഷമമാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാക്സാമർത്ഥ്യമുള്ള വ്യക്തിയൊന്നുമല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ ഞാൻ പലരിൽ നിന്നും കേട്ട് കണ്ട് അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ഇത്രയും പറഞ്ഞത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഈ അധ്യാപക മേഖലയിൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉള്ളിലേക്ക് അവരുടെ ആ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് അറിയാൻ കഴിയും അവരൊക്കെ പട്ടിണിയായിട്ട് മാസങ്ങളായി. പക്ഷെ അവരത് പുറമേ കാണിക്കുന്നില്ല, ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്കത് കണ്ടില്ലെന്ന് നടിക്കുന്നത് വളരെയധികം ദയനീയമാണ്. അപ്പോൾ നിങ്ങൾ നമുക്ക് സമൂഹത്തിന് നമ്മളാൽ കഴിയുന്ന കാര്യം അവർക്ക് വേണ്ടി ചെയ്യുക. അവർക്ക് മനസാന്നിധ്യത്തിനായിട്ട് നമ്മളവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇത്രയും പറഞ്ഞത് ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങൾക്കിത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സമൂഹത്തിനായാൽ, നമ്മൾ ഓരോരുത്തർക്കും ആയാൽ, അത് ഈ ഒരു അവസരത്തിൽ അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരെ പോലെ അവരെ കൂടി നമ്മൾ പരിഗണിച്ച് ചേർത്ത് പിടിച്ചാൽ ഇത് വലിയൊരു നന്മയായിരിക്കും.